ഓക്കെ, അപ്പോൾ നോട്ട് നമുക്ക് നോക്കാം. ദി കേത്ത് കോളം ഓഫ് എം ഓഫ് ടി കൺസിസ്റ്റ് ഓഫ് ദി സ്കെയിലാസ് നീഡഡ് ടു റൈറ്റ് ടി വി കെ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സെട്ര ഡബ്ല്യു വൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിന് തന്നെ അത് സമ്മേഷൻ ആയിട്ട് എഴുതുന്നു, ജെ ഈക്വൽ ടു വൺ ടു എം എ ജെ കെ ഡബ്ല്യു ജെ. ദെൻ ഇപ്പോൾ നമ്മൾ ഈ ടി എന്ന് പറയുന്ന ലീനിയർ മാപ്പ് എവിടെ നിന്ന് എങ്ങോട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത്, വി ടു ഡബ്ല്യു എന്നുള്ള വെക്റ്റർ സ്പേസില്ല, വെക്റ്റർ സ്പേസ് വി ടു ഡബ്ല്യു ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഈ വിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എൻ ആണ്, ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ ഒരു എം ഡയമെൻഷനിൽ വെക്റ്റർ സ്പേസ് ടു എം ഡയമെൻഷനിൽ വെക്റ്റർ സ്പേസിലോട്ടാണ് നമ്മൾ ഈ ടി എന്നുള്ള മാപ്പിനെ ഡിഫൈൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സം എം ബൈ എൻ ആയിരിക്കും അതിൻ്റെ ഓർഡർ. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യത്തിന് തന്നെ ഒരു കമ്പൈൻഡ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ടി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് എഫ് ടു എഫ് ത്രീ ഇസ് ഡിഫൈൻഡ് ബൈ ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ വൈ ടു എക്സ് പ്ലസ് ഫൈവ് വൈ സെവൻ എക്സ് പ്ലസ് നയൻ വൈ. ഫൈൻഡ് ദി മെട്രിക്സ് ഓഫ് ടി വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് എഫ് ടു ആൻഡ് എഫ് ത്രീ. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എഫ് ടു എന്നുള്ള വെക്റ്റർ സ്പേസിൽ നിന്ന് എഫ് ത്രീ എന്നുള്ള വെക്റ്റർ സ്പേസിലോട്ടാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ബൈ എക്സ് ടി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ത്രീ വൈ ടു എക്സ് പ്ലസ് ഫൈവ് വൈ ആൻഡ് സെവൻ എക്സ് പ്ലസ് നയൻ വൈ. അപ്പോൾ എഫ് ടു എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ വെക്റ്റർ സ്പേസിൽ ടു കോർഡിനേറ്റ്സും സെക്കൻഡ് വെക്റ്റർ സ്പേസിൽ, അതായത് അതിൻ്റെ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നത് എഫ് ത്രീയിലോട്ടാണ്. അപ്പോൾ അവിടെ ത്രീ കോർഡിനേറ്റ്സ്, അതാണ് ഇവിടെ മൂന്ന് കോർഡിനേറ്റ്സും ലെഫ്റ്റ് സൈഡിൽ രണ്ട് കോർഡിനേറ്റ്സും വരാൻ കാരണം. ഓക്കെ, ഇനി നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ടി കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഓഫ് ടി ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് എഫ് ടു ആൻഡ് എഫ് ത്രീ. അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് എഫ് ടു എന്ന് പറയുന്നത് എന്താ, വൺ സീറോ സീറോ വൺ. ആൻഡ് സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് എഫ് ത്രീ എന്ന് പറയുന്നത് വൺ സീറോ 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 വൺ സീറോ ആൻഡ് സീറോ സീറോ വൺ. നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫസ്റ്റത്തെ വെക്റ്റർ സ്പേസിൻ്റെ ഇപ്പോൾ തന്നിരിക്കുന്ന ബേസിസ് എന്താണോ അവിടെ ആ ഓരോ വാല്യൂസും ആ ഓരോ വെക്റ്റേഴ്സ് ഈ വൺ സീറോ സീറോ വൺ എന്നുള്ള വാല്യൂസ് ഈ ഇവിടെ തന്നിരിക്കുന്ന ഡിഫൈൻ ചെയ്തിരുന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനിൽ അപ്ലൈ ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്താന്ന് നോക്കുക. അതിനെ കോളമായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എഫ് ടുവിൻ്റെ എലമെൻറ്റ്സ് ആണ് എടുക്കേണ്ടത്, കാരണം എഫ് ടുവിൽ നിന്ന് എഫ് ത്രീയിലോട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എഫ് ടുവിലെ ബേസിസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ വെക്റ്റർ എന്താ, വൺ സീറോ. അപ്പോൾ ടി ഓഫ് വൺ സീറോ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇവിടെ എക്സ് ഈക്വൽ ടു വൺ എന്നും വൈ ഈക്വൽ ടു സീറോ എന്നും കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ടു സെവൻ എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഈക്വൽ ടു വൺ എന്നും വൈ ഈക്വൽ ടു സീറോ എന്നും കൊടുക്കും. സിമിലർലി അടുത്ത വെക്റ്റർ കൺസിഡർ ചെയ്യുക എഫ് ടുവിൻ്റെ, അടുത്ത വെക്റ്റർ എന്താ ബേസിസിലെ സീറോ വൺ. ടി ഓഫ് സീറോ വൺ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ത്രീ ഫൈവ് നയൻ എന്ന് കിട്ടി. അപ്പോൾ ടി ഓഫ് വൺ സീറോയും ടി ഓഫ് സീറോ വണ്ണും കാൽക്കുലേറ്റ് ചെയ്ത്, ഇനി ഈ കിട്ടിയ ആ വെക്റ്റേഴ്സിനെ നമ്മൾ കോളമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക, അതാണ് മെട്രിക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. അപ്പോൾ വൺ ടു സെവൻ എന്നുള്ളതിനെ കോളമായിട്ട് എഴുതുക, ത്രീ ഫൈവ് സെവൻ എന്നുള്ളതിനെ കോളമായിട്ട് എഴുതുക. സോ ഇതാണ് ആ മെട്രിക്സ് ഓഫ് ടി കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റത്തെ വെക്റ്റർ സ്പേസിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിൽ നിന്ന്, സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്നത് അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ആ വാല്യൂസിനെ കോളമായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സിനെ നോക്ക് എഴുതുന്നത്. അത് തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്. ആ എൻട്രി എന്ന് പറയുന്നത് അതിൻ്റെ ഫസ്റ്റ് കറസ്പോണ്ടിങ്, ഇപ്പോൾ ടി വി കെ എന്ന് പറയുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ കേത്ത് കോളത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് വെക്റ്റേഴ്സ് അതിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് പ്രോബ്ലം, ലെറ്റ് ഡി എലമെൻറ്റ് ഓഫ് എൽ ഓഫ് പി ത്രീ ഓഫ് ആർ ആൻഡ് പി ടു ഓഫ് ആർ ഈസ് ദി ഡിഫറൻസിയേഷൻ മാപ്പ് ഡിഫൈൻഡ് ബൈ ടി ഡി പി ഈക്വൽ ടു പി ഡാഷ്. ഫൈൻഡ് ദി മെട്രിക്സ് ഓഫ് ഡി വിത്ത് റെസ്പെക്ട് ടു ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് പി ത്രീ ഓഫ് ആർ ആൻഡ് പി ടു ഓഫ് ആർ. അപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് പി ത്രീ ഓഫ് ആർ ടു പി ടു ഓഫ് ആർ എന്നാണ്. ആ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡി പി ഈക്വൽ ടു പി ഡാഷ്. ഇവിടെ എന്താണോ വന്നേക്കുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് റൈറ്റ് സൈഡിൽ വരേണ്ടത്. ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് കൺസിഡർ ചെയ്യേണ്ടത് പി ത്രീ ഓഫ് ആറിൻ്റെയും പി ടു ഓഫ് ആറിൻ്റെ. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ടാണ് നോക്കുക, പി ത്രീ ഓഫ് ആർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിസ് മാത്രം എടുത്താൽ മതി. പി ത്രീ ഓഫ് ആറിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് എന്താ, വൺ എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. അതുപോലെ തന്നെ പി ടു ഓഫ് ആറിൻ്റെ എന്ത് വരും, അപ്പോൾ വൺ എക്സ് എക്സ് സ്ക്വയർ. കാരണം ഇതിൻ്റെ പി ത്രീ ഓഫ് ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോർ ആയിരിക്കും, പി ടു ഓഫ് ആറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ത്രീ ആയിരിക്കും. നമ്മൾ ഫസ്റ്റത്തെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ വെക്റ്റേഴ്സ് എടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ ഇവിടെ പിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, വൺ കൊടുക്കുക. റൈറ്റ് സൈഡിൽ എന്താ പറയുന്നത്, വണ്ണിൻ്റെ ഡെറിവേറ്റീവ്, വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താ, ആക്ച്വലി സീറോ ആണ്. പി ഈക്വൽ ടു അതിന് നമ്മൾ ആ
സെക്കൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ആ വെക്ടർ സ്പേസിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ കൊടുക്കണം. അതാണ് ഡബ്ല്യു വൺ ഡബ്ല്യു ടു എക്സ്ട്ര ഡബ്ല്യു എമ്മിൻ്റെ ലീനിയർ കോമ്പിനേഷൻ. സെക്കൻഡ് വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഏതാ ഈ വൺ എക്സ് എക്സ് സ്ക്വയറിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ അതിനെ മാറ്റി എഴുതുക. അപ്പോൾ സീറോ എന്നുള്ളതിന് നമുക്ക് ആ ലീനിയർ കോമ്പിനേഷൻ ആക്കാൻ എന്ത് എഴുതാം, അതായത് സീറോ എന്നുള്ളതിനെ സി വൺ ഇൻറ്റു വൺ പ്ലസ് സി ടു ഇൻറ്റു എക്സ് പ്ലസ് സി ത്രീ ഇൻറ്റു എക്സ് സ്ക്വയർ ഈ ഫോമിലോട്ടാക്കി മാറ്റണം. അപ്പോൾ ഇവിടുത്തെ സി വണ്ണും സി ടും സി ത്രീ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അത് റൈറ്റ് സൈഡിലെ വാല്യൂ നമ്മൾ ഇക്വേറ്റ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, സീറോനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, സീറോ പ്ലസ് സീറോ ഇൻറ്റു എക്സ് പ്ലസ് സീറോ ഇൻറ്റു എക്സ് സ്ക്വയർ, അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് വെക്റ്റർ സ്പേസിലെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനിലായി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് മെട്രിക്സ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏത് വരും, സീറോ 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 വരും. ഓക്കെ, പിന്നെ അടുത്ത വെക്ടർ എടുക്കുക, എക്സ് എന്നുള്ള വെക്ടർ എടുക്കുക. ഇപ്പോൾ ഡി ഓഫ് എക്സ് എന്നുള്ളത് എന്തുവരും, എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് വൺ. വണ്ണിനെയും എന്താക്കുക, ആ സെക്കൻഡ് വെക്ടർ സ്പേസിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതുക. അപ്പോൾ ആ വണ്ണിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, വൺ പ്ലസ് സീറോ എക്സ് പ്ലസ് സീറോ എക്സ് സ്ക്വയർ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് വൺ സീറോ സീറോ. ദെൻ അടുത്തത് എടുക്കുക ഡി ഓഫ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ടു എക്സ്, അതിന് നമുക്ക് എങ്ങനെ എഴുതാം, സീറോ പ്ലസ് ടു എക്സ് പ്ലസ് സീറോ എക്സ് സ്ക്വയർ. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, സീറോ ടു സീറോ. സിമിലർലി എക്സ് ത്രീയുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് സീറോ സീറോ ത്രീ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേറെ ഒന്നുമില്ല, ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ വൺ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ എഴുതാൻ നമുക്ക് വൺ പ്ലസ് സീറോ എക്സ് പ്ലസ് സീറോ എക്സ് സ്ക്വയർ എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. ഇനി ടു എക്സ് എന്ന് വന്നാൽ അതിനെ എങ്ങനെ എഴുതാം, സീറോ പ്ലസ്, അതായത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിരിക്കണേ ഇതിൻ്റെ, സീറോ പ്ലസ് ടു എക്സ് പ്ലസ് സീറോ എക്സ് സ്ക്വയർ, അതാണ് ഇവിടെ സീറോ ടു സീറോ. ഈ വെക്റ്റേഴ്സിനെ എല്ലാം എന്ത് എഴുതുക, കോളം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ കോമ്പിനേഷന്. ഇനി ഇവിടെ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് വെക്റ്റർ സ്പേസ് ഈ വൺ സീറോ 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 വൺ സീറോൻ്റെ ലീനിയർ കോമ്പിനേഷൻ എഴുതാമെന്ന് ഓൾറെഡി അത് സ്റ്റാൻഡേർഡ് ബേസിസ് ആയതുകൊണ്ട് സ്റ്റാൻഡേർഡ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. നമുക്ക് ആ സെയിം വെക്റ്റേഴ്സ് തന്നെയല്ലേ വരിക, അതായത് വൺ ടു സെവൻ എന്നുള്ളത് ഒരു എഫ് ത്രീയിലെ ഒരു എലമെൻ്റ് ആണ്, എഫ് ത്രീയുടെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് വൺ സീറോ 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 വൺ സീറോ 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 വൺ എന്നുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റും, കാരണം ബേസിസ് എന്ന് പറയുന്നത് സ്പാൻ ചെയ്യുന്ന ഒരു വെക്റ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ബേസിസ് ആയതുകൊണ്ട് തന്നെ ഈ മൂന്ന് വെക്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് എഫ് ത്രീയിലെ ഏത് വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ വൺ ടു സെവൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് സാധനം തന്നെയാണ്, വൺ ഇൻറ്റു വൺ സീറോ സീറോ പ്ലസ് ടു ഇൻറ്റു സീറോ വൺ സീറോ പ്ലസ് സെവൻ ഇൻറ്റു സീറോ സീറോ വൺ. ഈ വെക്റ്റേഴ്സ് വൺ ടു സെവൻ ഉള്ള സ്കെയിലേഴ്സ് വാല്യൂസ് ആണ് നമ്മൾ ആക്ച്വലി ഈ കോളം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്, സെക്കൻഡ് വെക്റ്റർ സ്പേസിൻ്റെ ആ സ്കെയിലർ വാല്യൂ, ഇവിടുത്തെ സ്കെയിലർ വാല്യൂസ് ആണ് സി വൺ സീറോ സി ടു സീറോ സി ത്രീ സീറോ, അതുപോലെ തന്നെ സീറോ ടു സീറോ എന്നൊക്കെ പറയുന്നത് സ്കെയിലേഴ്സ് ആണ്. സെക്കൻഡ് ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ എഴുതുമ്പോൾ വരുന്ന സ്കെയിലേഴ്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ ആ കോളം ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലീനിയർ മെട്രിക്സിന് സോറി ഒരു ട്രാൻസ്ഫോർമേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.